ചെറുകഥാകൃത്തും നിരൂപകനുമായ വി ആർ സതീഷിൻ്റെ പക്കത്തമ്മ എന്ന ചെറുകഥ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മലയാളത്തിൻ്റെ പ്രിയ കവി സച്ചിദാനന്ദൻ്റെ കോവിലിന് പുറത്തെ ചെരിപ്പിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ലഘു കവിതയിലേക്ക് വരികയാണ്. കവിതയിലേക്ക് വരുന്ന മുമ്പ് നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. 1946 തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലുള്ള പുല്ലൂറ്റ് ഗ്രാമത്തിൽ സച്ചിദാനന്ദൻ ജനിച്ചു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും കരസ്ഥമാണ്. 25 വർഷക്കാലം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണമായ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ പത്രാധിപരായി സേവനമനുഷ്ഠിച്ചു. അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 20-ൽ പരം കവിതാ സമാഹാരങ്ങളും 16-ൽ പരം ലേഖന സമാഹാരങ്ങളും സച്ചിദാനന്ദത്തിൻ്റെതായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ യാത്രാവിവരണങ്ങളും നാടകങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ പ്രധാനപ്പെട്ട ഭാഷകളിലേക്ക് എല്ലാം വിവർത്തനം ചെയ്തിട്ടുമുണ്ട്. ഒപ്പം എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ധാരാളം വിദേശ പര്യടനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കവിതയ്ക്കും സാഹിത്യത്തിനും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തിയാണ് നമ്മുടെ പ്രിയങ്കരനായ സച്ചിദാനന്ദൻ. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളിലേക്ക് നമുക്ക് വരാം. ആദ്യം അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എഴുത്തച്ഛൻ എഴുതുമ്പോൾ, സച്ചിദാനന്ദൻ്റെ കവിതകൾ, ദേശാടനം, ഇവനെ കൂടി, കയറ്റം, സാക്ഷ്യങ്ങൾ, അപൂർണം, വിക്ക്, മറന്നുവെച്ച വസ്തുക്കൾ, വീടുമാറ്റം, മലയാളം, കവിബുദ്ധൻ, സംഭാഷണത്തിനൊരു ശ്രമം, അഞ്ച് സൂര്യൻ, പീഡനകാലം, വേനൽ മഴ, ഇവയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ കവിതാ സമാഹാരങ്ങൾ. ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ വിവർത്തന സമാഹാരങ്ങളുണ്ട്. പാശ്ചാത്യ കവിതകളുടെ വിവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 2 സമാഹാരങ്ങൾ ആ വിഭാഗത്തിലുണ്ട്. പടിഞ്ഞാറൻ കവിതകൾ എന്ന പേരിൽ ഒരു കവിതാ സമാഹാരം, 3 ലോക കവിത എന്ന പേരിൽ മറ്റൊരു കവിതാ സമാഹാരവും സച്ചിദാനന്ദൻ്റെതായിട്ട് ഉണ്ട്. 2 നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ശക്തൻ തമ്പുരാൻ എന്ന് പറയുന്നൊരു നാടകവും ഗാന്ധി എന്ന മറ്റൊരു നാടകവും, ഒപ്പം 2 യാത്രാവിവരണവും ഉണ്ട്. പല ലോകം പല കാലം ഒരു യാത്രാവിവരണമാണ്. 3 യാത്ര മറ്റൊരു യാത്രാവിവരണ ഗ്രന്ഥമാണ്, സഞ്ചാര സാഹിത്യ കൃതിയാണ്. പിന്നെ ലേഖന സമാഹാരങ്ങളുണ്ട്. കുരുക്ഷേത്രം, സംവാദങ്ങൾ, സമീപനങ്ങൾ, സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഖന സമാഹാരങ്ങളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കവിതകളുടെ രചനകളുടെയൊക്കെ പ്രത്യേകതകളിലേക്ക് നമുക്ക് വരാം. സച്ചിദാനന്ദനെ പറ്റി പറയുമ്പോൾ, മലയാള കവിതയ്ക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങളും ആവിഷ്കാര രീതികളും നിരന്തരം തേടുന്ന, അന്വേഷിക്കുന്ന, വിമർശന ദൃഷ്ടിയോടെ സ്വയം പുതുക്കുന്ന മനസ്സാണ് സച്ചിദാനന്ദൻ്റേത്. മലയാള കവിതയ്ക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുക, അതുപോലെ തന്നെ വിമർശന ബുദ്ധിയോടുകൂടി സ്വയം മാറാൻ ശ്രമിക്കുന്ന ഒരു കവിയായിരുന്നു സച്ചിദാനന്ദൻ. മുക്തഛന്ദസ്സിൻ്റെയും ഗദ്യത്തിൻ്റെയും കാവ്യ സാധ്യതകളെ ഇത്രമേൽ മറ്റൊരു കവിയും സാക്ഷാത്കരിച്ചിട്ടില്ല. അതായി മുക്ത ഛന്ദസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വൃത്തം എന്ന് നിങ്ങൾ അർത്ഥമെടുത്താൽ മതി. മുക്ത ഛന്ദസ് എന്ന് പറഞ്ഞാൽ കവിതയെ വൃത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക. ഒരു കാലഘട്ടത്തിൽ കവിതയ്ക്ക് വൃത്തം അനിവാര്യമായ ഒരു ഘടകമായിരുന്നു. വൃത്തവും അലങ്കാരവും ഇല്ലാതെ കവിത എഴുതാൻ പാടില്ല എന്നുള്ള ഒരു അലിഖിത നിയമം നമുക്ക് പണ്ടുണ്ടായിരുന്നു. അതിനെ മാറ്റം വരുത്തി കവിതയെ വൃത്തത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് കവിത എഴുതിയ ആളായിരുന്നു സച്ചിദാനന്ദൻ. ഒപ്പം ആ ഗദ്യം, കവിതയ്ക്ക് ഗദ്യം ഉപയോഗിക്കാം എന്ന് കണ്ടുപിടിച്ച ആൾ നമ്മുടെ സച്ചിദാനന്ദനായിരുന്നു. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. മുക്തഛന്ദസ്സിൻ്റെയും ഗദ്യത്തിൻ്റെയും കാവ്യ സാധ്യതകളെ ഇത്രയേറെ മറ്റൊരു കവിയും സാക്ഷാത്കരിച്ചിട്ടില്ല. ഈ ആശയങ്ങളൊക്കെ പ്രകടിപ്പിച്ച് എഴുതി
വിജയം മരിച്ചയാളായിരുന്നു സച്ചിദാനന്ദൻ എന്നർത്ഥം. മൃത്യു അലങ്കാരമൊക്കെ ആ കവിതയ്ക്ക് അനാവശ്യ ഘടകങ്ങളാണ് എന്നുള്ള മനോഭാവക്കാരനായിരുന്നു കവി. അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലം എന്ന കവിതയിൽ ആ ആശയം കവി പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരു ക്വട്ടേഷൻ നമ്മൾ കവിതയിൽ ഞാൻ പറയാം. തൊണ്ട ഇടറുകയും കണ്ണ് കലങ്ങുകയും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വൃത്തവും പ്രാസവും മറന്നു പോകുന്നു. എൻ്റെ വൃത്തം ഓടയിൽ പെറ്റി വീഴുന്ന കുഞ്ഞിൻ്റെ നിലവിളിയുടെ വൃത്തമാണ്. എൻ്റെ പ്രാസം തടവറയിലെ കർഷകൻ്റെ പക നിറഞ്ഞ പേശികളുടെ പ്രാസമാണ്. നമുക്ക് ആഡംബരങ്ങൾക്കും വളച്ചുകെട്ടലുകൾക്കും നേരമില്ല. ലളിതമായ വാക്കുകൾ നാം പിന്നെയും നിർത്തി നിർത്തി ഉച്ചരിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ കവിതയെപ്പറ്റിയുള്ള ആ അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവമായിട്ട് അല്ലെങ്കിൽ തൻ്റെ കാവ്യസങ്കല്പമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ വരികളെ പരിഗണിക്കാവുന്നതാണ്. സ്വന്തം വീട് മാറ്റവും രുചിഭേദങ്ങളും മുതൽ വാൻഗോഗും ലെനിനും വരെ നീളുന്ന ലെനിനും വരെ അദ്ദേഹത്തിന് കാവ്യ വിഷയമായിരുന്നു എന്നുള്ളതാണ്. ലോകത്തുള്ള എന്തിനെപ്പറ്റിയും അദ്ദേഹം ആ കവിത എഴുതും എന്ന് ചുരുക്കം. പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായ മാനങ്ങളുള്ള ആഗോള കവിതയാകുമ്പോഴും അതിൻ്റെ വേരുകൾ കേരള സംസ്കാരത്തിലും മലയാളത്തിലും ആയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത. ദേശീയമോ അന്തർദേശീയമോ പ്രാദേശികമോ ഏത് വിഷയത്തെപ്പറ്റി കവിത എഴുതുമ്പോഴും ആ കവിതകളുടെ വേരുകൾ ആഴ്ന്നി ഇറങ്ങിയിരിക്കുന്നത് മലയാള ഭാഷയിലും കേരളത്തിൻ്റെ സംസ്കാരത്തിലുമായിരുന്നു എന്നുള്ളത് സച്ചിദാനന്ദ കവിതകളുടെ ഒരു എടുത്തു പറയേണ്ട സവിശേഷതയാണ്. പ്രകൃതിയും മനുഷ്യനും സമൂഹവും ഭിന്നിച്ചു നിൽക്കുന്ന മനുഷ്യ പേലവതകളെ അല്ലെങ്കിൽ മനുഷ്യ സൗന്ദര്യത്വത്തെ അല്ലെങ്കിൽ മനുഷ്യത്വത്തെ ഭരണകൂടങ്ങൾ ചവിട്ടി മെതിക്കുന്ന ആസുര കാലത്തിൽ നിന്നുള്ള മോചനമാണ് സച്ചിദാനന്ദന്റെ കാവ്യസ്വപ്നങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത്. മനസ്സിലാവുമോ എന്താണെന്ന്? പ്രകൃതിയും മനുഷ്യനും സമൂഹവും വേർപെട്ടു നിൽക്കുകയാണ്, ഭിന്നിച്ചു നിൽക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. നമുക്കറിയാം, പ്രകൃതിയെ മനുഷ്യൻ സ്നേഹിക്കുന്നില്ല, മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നില്ല, അങ്ങനെ എല്ലാവരും ശത്രുക്കളായിട്ട് നിൽക്കുന്ന ഈ കാലഘട്ടം. അതുപോലെ തന്നെ മനുഷ്യ സൗന്ദര്യത്തെ അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന വികാരത്തെ തന്നെ ഭരണകൂടങ്ങൾ ചവിട്ടി മെതിക്കുകയാണ്, ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ ദുഷ്ടത നിറഞ്ഞ കാലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ആസുര കാലത്തിൽ നിന്നുള്ള മോചനം സച്ചിദാനന്ദൻ ഭാവന ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ വിഷയമാകുന്നത് ഇവയൊക്കെയാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സച്ചിദാനന്ദൻ്റെ പല കവിതകളിലും മരണം ഒരു മുഖ്യ വിഷയമാകുന്നുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്ന അനിവാര്യമായ യാഥാർത്ഥ്യമായി മരണം പല കവിതകളിലും വാഴ്ത്തപ്പെടുന്നുണ്ട്. ഒരു മരണാഭിമുഖ്യം അദ്ദേഹത്തിൻ്റെ കവിതകൾക്കുണ്ട് എന്ന് ചുരുക്കം. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, മരണം മർത്തിന് കാലത്തിൻ വാഗ്ദാനം, മരണം ശാശ്വതമാം ഉണ്മ, ഉണ്മ എന്ന് പറഞ്ഞാൽ സത്യം, മരണം വാത്സല്യത്തിൻ ഉറവ, ധ്യാനത്തിൻ കേന്ദ്രം, നിശതൻ നീതിപീഠം, വാടക വീടിൻ താക്കോൽ, രോഗവിമുക്തി. ഈ രീതിയിലാണ് മരണത്തെ കവി ഭാവന ചെയ്യുന്നത്. മരണം മനുഷ്യന് ആ കാലം നൽകിയ വാഗ്ദാനമാണെന്നും അത് ശാശ്വതമായ ഉണ്മയാണ്, സത്യമാണെന്നും, വാത്സല്യത്തിൻ്റെ ഉറവയാണെന്നും, ധ്യാനത്തിൻ്റെ കേന്ദ്രമാണെന്നും, രാത്രിയുടെ നീതിപീഠമാണെന്നും, രോഗവിമുക്തിയാണെന്നും, നമ്മുടെ ജീവിതമാകുന്ന വാടക വീടിൻ്റെ താക്കോലാണെന്നൊക്കെയുള്ള ഒരു സങ്കല്പം കവിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, മാർക്സിയൻ ദർശനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യമായിരുന്നു. മാർക്സിൻ്റെ ദർശനങ്ങൾ സച്ചിദാനന്ദനെ വളരെയേറെ സ്വാധീനിച്ചിരുന്നു. ആ സ്വാധീനത്തിൻ്റെ അനന്തരഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? അദ്ദേഹം ഇല്ലാത്തവരുടെയും അധസ്ഥിതരുടെയും ചേരിയിലേക്ക് തിരിയുകയും അവരുടെ ഉന്നമനത്തിന് വേണ്ടി വീറോടെ വാദിക്കുകയും ചെയ്തു. എന്നാൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട മാർക്സിസത്തിൻ്റെ പ്രായോഗികമായ തിന്മകളോട് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കവിക്കാകുമായിരുന്നുമില്ല. മാർക്സിയൻ വിപ്ലവ പ്രസ്ഥാനം വഴിതെറ്റിപ്പോയതിൻ്റെ തെളിവുകളാണ് ചരിത്രത്തിലേറെയും എന്ന സത്യം അദ്ദേഹം തിരിച്ചറിയുന്നുമുണ്ട്. മാർക്സ് മാത്രമല്ല, ക്രിസ്തുവും ശ്രീബുദ്ധനുമൊക്കെ അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ച വ്യക്തികളായിരുന്നു. ആദ്യകാല കവിതകളിൽ മാർക്സിയൻ സ്വാധീനമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ,
പിൽക്കാല കവിതകളിലേക്ക് വരുമ്പോഴേക്കും ശ്രീബുദ്ധനും യേശുക്രിസ്തുവുമാണ് അദ്ദേഹത്തെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സച്ചിദാനന്ദന്റെ കവിതകളുടെ മറ്റൊരു പ്രത്യേകത വൈവിധ്യപൂർണമായ വിഷയങ്ങളെ പ്രമേയമാക്കിയ കവിയായിരുന്നു സച്ചിദാനന്ദൻ എന്നുള്ളതാണ്. വൈവിധ്യപൂർണമായ വിഷയങ്ങൾ, വെറൈറ്റി, അതാണ് ആ വൈവിധ്യം എന്നുള്ളത് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ കവിതയ്ക്ക് ഉപയുക്തമാക്കിയ വ്യക്തിയായിരുന്നു നമ്മുടെ സച്ചിദാനന്ദൻ. വൈയക്തികമായ മാനസിക വ്യഥകളെക്കുറിച്ച് ഉള്ള മികച്ച ഭാവഗീതങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വൈയക്തികം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുക, വ്യക്തിപരം എന്നർത്ഥം കേട്ടോ. അങ്ങനെ വ്യക്തിപരമായ മാനസിക വ്യഥകൾ, ഒരു വ്യക്തി അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, അതിനെപ്പറ്റിയുള്ള മികച്ച ഭാവഗീതങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓപ്പോൾ എന്ന് പറയുന്ന കവിത അത്തരത്തിലുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഒടുവിൽ ഞാൻ ഒറ്റയാകുന്നു എന്നുള്ള കവിത മികച്ച ആ ഭാവഗീതത്തിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥക്കാലത്ത് നിഷേധിക്കപ്പെട്ട ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം പ്രകോപനപരമായ പല കവിതകളും എഴുതി. അത് അദ്ദേഹത്തിൻ്റെ അധികാര രാഷ്ട്രീയത്തിനെതിരെയുള്ള മൂർച്ചയേറിയ ആയുധങ്ങളായിരുന്നു ആ കവിതകളൊക്കെ. മരണവും പ്രകൃതിയും പ്രകൃത്യാതീത ശക്തികളും ദേശീയവും അന്തർദേശീയവുമായ സമകാലിക സംഭവങ്ങളുമെല്ലാം സച്ചിദാനന്ദന്റെ കവിതകളെ അല്ലെങ്കിൽ കവി പ്രതിഭയെ പ്രചോദിപ്പിച്ച ഘടകങ്ങളായിരുന്നു ചുരുക്കം പറഞ്ഞാൽ. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ നമ്മൾ മുകളിൽ പറഞ്ഞ മാർക്സിയൻ ദർശനങ്ങളോട് ഉള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവം വ്യക്തമാക്കുന്ന, അധസ്ഥിതരോടും പീഡിതരോടുമുള്ള അദ്ദേഹത്തിൻ്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു കവിതയാണ് കോവിലിന് പുറത്ത് ചെരുപ്പിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്ന ആ കവിത. നമുക്ക് ആ കവിതയിൽ നിന്ന് നോക്കിയിട്ട് അതിൻ്റെ ആശയം നമുക്ക് ബാക്കി പറയാം. അൻപത്തി ആറാമത്തെ പേജിൽ നീ ചെരുപ്പ് കുത്തികളുടെ ചെരുപ്പ് കുത്തി എല്ലാ കാലിൻ്റെയും അളവറിയുന്നവൻ, ഓരോന്നും നടന്നു തീർക്കേണ്ട ദൂരമറിയുന്നവൻ, എന്നിട്ടെന്ത് കല്ലും പൊടിയും മുള്ളും ചേറും സ്വന്തം ഉടലിൽ ഏറ്റുവാങ്ങിയ ഞാൻ പുറത്ത്, കാൽ നോവാതെ ഇവിടെ എത്തിയ ഈ മനുഷ്യനോ നിന്റെ തൊട്ടടുത്ത്, മോക്ഷം ഇവന് നരകം എനിക്കും. വരും ജന്മമെങ്കിലും ഈ മനുഷ്യൻ ചെരുപ്പായി ജനിക്കാൻ ഇടവരണമേ. സ്വർഗവാതിലിന് പുറത്ത് ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ ഇതേ പ്രാർത്ഥനയുമായി ഇവൻ കിടക്കാൻ ഇടവരണമേ. ഇത്രയുള്ളൂ കവിത. കവിതയുടെ തലക്കെട്ട് കണ്ടല്ലോ, ശീർഷകം കോവിലിന് പുറത്തെ ചെരുപ്പിൻ്റെ പ്രാർത്ഥനയാണ്. കോവിൽ എന്ന് പറഞ്ഞാൽ ക്ഷേത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ല ക്ഷേത്രമോ പള്ളിയോ ഏത് ആരാധനാലയവും ആകട്ടെ, അങ്ങോട്ട് നമ്മൾ കിടക്കുമ്പോൾ ചെരുപ്പുകൾ പുറത്തൂരിയിട്ടിട്ടാണല്ലോ കയറുക. അങ്ങനെ കോവിലിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിന് പുറത്ത് കിടക്കാൻ വിധിക്കപ്പെട്ട ചെരുപ്പ് ഈശ്വരനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കവി ഭാവന ചെയ്യുന്നത്. എന്താണ് സംഭവം നമുക്ക് നോക്കാം. കവി ഈ ചെരുപ്പ് ഈശ്വരനെ പറ്റി തന്നെയാണ് പറയുന്നത്. നീ ചെരുപ്പ് കുത്തികളുടെ ചെരുപ്പ് കുത്തി എല്ലാ കാലിൻ്റെയും അളവറിയുന്നവൻ, ഓരോന്നും നടന്നു തീർക്കേണ്ട ദൂരമറിയുന്നവൻ, എന്നിട്ടെന്ത് കല്ലും പൊടിയും മുള്ളും ചേറും സ്വന്തം ഉടലിൽ ഏറ്റുവാങ്ങിയ ഞാൻ പുറത്ത്, കാൽ നോവാതെ ഇവിടെ എത്തിയ ഈ മനുഷ്യനോ നിന്റെ തൊട്ടടുത്ത്, മോക്ഷം ഇവന് നരകം എനിക്കും. ഇവിടെ ഈശ്വരനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നീ ചെരുപ്പ് കുത്തികളുടെയും ചെരുപ്പ് കുത്തിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചരാചര പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ആരാണ്? ഈശ്വരനാണ്. ചെരുപ്പ് കുത്തി ആരാണ് നമുക്കറിയാം, ചെരുപ്പ് ഉണ്ടാക്കുന്നവനാണ് ചെരുപ്പ് കുത്തി. ആ ചെരുപ്പ് കുത്തിയെയും സൃഷ്ടിച്ചവനല്ലേ ഈശ്വരനായ നീ എന്നാണ് ഈ ചെരുപ്പ് ചോദിക്കുന്നത്. ഈ ചെരുപ്പ് കുത്തികളുടെയും ചെരുപ്പ് കുത്തിയല്ലേ, എല്ലാ കാലിൻ്റെയും അളവറിയുന്നവനല്ലേ നീ. ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച അവയുടെ എല്ലാം ശരീര വലിപ്പവും മറ്റു കാര്യങ്ങളുമെല്ലാം കൃത്യമായിട്ട് അറിയാവുന്നവനല്ലേ നീ. ഒപ്പം ഓരോ ജീവിയും നടന്നു തീർക്കേണ്ട ദൂരമറിയുന്നവൻ. ഒരു ജീവി ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കണം, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചിരിക്കണം, ഇങ്ങനെ ഓരോന്നിൻ്റെയും കണക്ക് സൂക്ഷിക്കുന്നവനല്ലേ
ഈശ്വരനായ നീ എന്നിട്ടെന്ത്? കല്ലും പൊടിയും മുള്ളും ചേറും സ്വന്തം ഉടലിൽ, ഉടലുടെ ശരീരം, ശരീരത്തിൽ ഏറ്റുവാങ്ങിയ ഞാൻ പുറത്ത്, കാൽ നോവാതെ ഇവിടെ എത്തിയ ഈ മനുഷ്യനോ നിന്റെ തൊട്ടടുത്ത്. എന്താ ഈ ചെരുപ്പിൻ്റെ പരാതി? നമുക്കറിയാം, ചെരുപ്പ് നമ്മൾ കാലിലാണ് ധരിക്കുന്നത്. ഈ കാലിൽ നമ്മൾ ചെരുപ്പ് ധരിക്കുന്നത് എന്തിനാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ കല്ലും മണ്ണും ആ മുള്ളും ഇതൊന്നും കാലിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെരുപ്പുകൾ അണിയുന്നത്. അപ്പോൾ ഈ മനുഷ്യനെ ഇവിടെ വരെ ഞാൻ ഈ ക്ലേശങ്ങളെല്ലാം സഹിച്ച് എത്തിച്ചു. ഈ മനുഷ്യൻ്റെ കാലിൽ കൊള്ളേണ്ട കല്ലും ആ മുള്ളുമെല്ലാം കൊണ്ടത് എൻ്റെ ദേഹത്ത്. ഈ മനുഷ്യൻ്റെ കാലിൽ പതിയേണ്ട പൊടിയും ചെളിയുമെല്ലാം പിടിച്ചത് എൻ്റെ ദേഹത്ത്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഈ മനുഷ്യനെ ക്ഷേത്ര നട വരെ എത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ മനുഷ്യൻ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഞാൻ പുറത്ത്, അയാൾ ഈശ്വരൻ്റെ തൊട്ട് സമീപത്ത്. അയാൾക്ക് മോക്ഷം ലഭിക്കുന്നു, എനിക്ക് നരകവും ലഭിക്കുന്നു. ചെരുപ്പിൻ്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാമല്ലോ. ഈ ചെരുപ്പ് സകല ക്ലേശങ്ങളും സഹിച്ച് കഷ്ടപ്പെട്ട് ഈ മനുഷ്യനെ ക്ഷേത്രം വരെ എത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ചെരുപ്പിനെ വെളിയിലിട്ടിട്ട് ആ മനുഷ്യനകത്തേക്ക് പോകുന്നു, ഈശ്വര സന്നദ്ധിയിൽ പോയി നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അയാൾക്ക് മോക്ഷം ലഭ്യമാകുന്നു. ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത ഈ പാവപ്പെട്ട ചെരുപ്പിന് നരകവും വിധിക്കപ്പെടുന്നു. ഇതാണ് ആ ചെരുപ്പ് പരാതിപ്പെടുന്നത്. അപ്പം ഒന്നുകൂടെ പറഞ്ഞേക്കാം, ഈശ്വരനെ പറ്റിയാണ് പരാമർശം. നീ ചെരുപ്പ് കുത്തികളുടെയും ചെരുപ്പ് കുത്തിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനല്ലേ നീ? എല്ലാം അറിയുന്നവൻ, എല്ലാ കാലിൻ്റെയും അളവറിയുന്നവൻ, സകല ജീവജാലങ്ങളെ സൃഷ്ടിച്ച ഈശ്വരന് ഓരോ ജീവിയുടെയും ആ വലിപ്പവും എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. ഓരോ ജീവിയും നടന്നു തീർക്കേണ്ട ദൂരവും നിനക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു ജീവി അതിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് എന്തെല്ലാം അനുഭവിക്കണം, എന്തെല്ലാം ചെയ്തു തീർക്കണം, എത്ര കാലം ഈ ഭൂമിയിൽ ഇരിക്കണം, എങ്ങനെയത് ചത്തുപോകണം, അല്ലെങ്കിൽ എങ്ങനെയത് മരിച്ചു പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈശ്വരനറിയാം. മനുഷ്യൻ്റെത് മാത്രമല്ല, അദ്ദേഹം സൃഷ്ടിച്ച ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സകല വസ്തുക്കളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അതാണ് ഈ ചരാചര പ്രപഞ്ചം എന്ന് പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വസ്തുക്കൾ കൂടി ചേരുന്ന പ്രപഞ്ചം. ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈശ്വരന് സകല ജീവജാലങ്ങളുടെ ആയുസ്സും അവൻ ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളും സകല കാര്യങ്ങളും അറിയാം. എന്നിട്ടും എന്താ ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ഈശ്വരനോട് പരാതി പറയുന്നത്. ഈ ചെരുപ്പ് കല്ലും പൊടിയും മുള്ളും ചേറുമെല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയ ഞാൻ ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തും ഞാൻ ചുമന്നുകൊണ്ടുവന്ന ഈ മനുഷ്യൻ ക്ഷേത്രനടയിൽ അങ്ങയുടെ സമീപത്തും, ശ്രീകോവിലിൽ അങ്ങയുടെ സമീപത്തും വന്ന് നിൽക്കുന്നു. അവന് മോക്ഷം ലഭിക്കുന്നു, എനിക്ക് നരകവും. എന്നിട്ട് ഈ ചെരുപ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഈശ്വരനോട്, വരും ജന്മമെങ്കിലും ഈ മനുഷ്യൻ ചെരുപ്പായി ജനിക്കാൻ ഇടവരണമേ. സ്വർഗവാതിലിന് പുറത്ത് ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ ഇതേ പ്രാർത്ഥനയുമായി ഇവൻ കിടക്കാൻ ഇടവരണമേ എന്നാണ് ചെരുപ്പ് ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അടുത്ത ജന്മം ഈ മനുഷ്യൻ ചെരുപ്പായിട്ട് ജനിക്കണം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പുനർജന്മമുണ്ടല്ലോ. പല ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് മനുഷ്യജന്മം കിട്ടുന്നത്. ഭൂദാനത്തിൻ്റെ ജ്ഞാനപ്പാനയിലെല്ലാം അക്കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഓരോ ജീവിയും ഓരോ ജന്മം ലഭിക്കും. ഓരോ ജീവിക്കും ആ ജന്മം നല്ലതുപോലെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ കുറച്ചുകൂടി ശ്രേഷ്ഠമായ ജന്മം ലഭിക്കും. അങ്ങനെ പല ജന്മങ്ങൾ കടന്ന് കിട്ടുന്ന ഏറ്റവും ഉത്തമമായ ജന്മമാണ് ഈ മനുഷ്യജന്മമെന്ന് പറയുന്നത്. അപ്പോൾ ആ പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ഈ ചെരുപ്പ് പറയുകയാണ്, അടുത്ത ജന്മത്തിൽ ഈ മനുഷ്യനെ ചെരുപ്പായിട്ട് ജനിപ്പിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ഇന്ന് കിടക്കുന്ന ഈ കിടപ്പ്, സ്വർഗവാതിലിന് വെളിയിലുള്ള ഈ കിടപ്പ് അവനും അനുഭവിക്കണം. ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ ഇതേ പ്രാർത്ഥനയുമായിട്ട് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും നാണക്കേടും എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഇവനും അനുഭവിക്കണം. അങ്ങനെ ഇവൻ ഈ ക്ഷേത്രത്തിന് വെളിയിൽ കിടക്കാൻ ഇടവരണം എന്നാണ് ചെരുപ്പ് ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഈ ചെരുപ്പ് എന്ന് പറയുന്നത് ഒരു സിമ്പലാണ്, അല്ലെങ്കിൽ ഒരു പ്രതീകമാണ്. സമൂഹത്തിൻ്റെ താഴേക്കടിയിൽ വരുന്ന
നിസ്സുരായിട്ടുള്ള അധസ്ഥിതരായിട്ടുള്ള നമ്മൾ ഇന്നത്തെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ പ്രതീകമാണ് സത്യത്തിൽ ഈ ചെരുപ്പ്. നമുക്കറിയാം ഈ സമൂഹത്തിൽ ഈ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം എല്ലാ കാലത്തും ഉള്ളതാണല്ലോ. ഈ സമ്പന്നത എങ്ങനെയാണ് ആ നിലയിലേക്ക് വരുന്നത്? അത് ഈ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഈ താഴത്തെ തട്ടിലുള്ള ആളുകളുടെ പരിശ്രമ ഫലമായിട്ടാണ് പലപ്പോഴും ആ ഇവരെ ഈ ഉയർന്ന നിലയിലേക്ക് വരുന്നത്. അല്ലാതെ അവരുടെ സ്വന്തം മിടുക്കുകൊണ്ടല്ല. കടമ്മനിട്ടയുടെ കുറത്തി എന്ന് പറയുന്ന കവിത നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും. അവിടെ ഈ കുറത്തി ഈ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഒരു പ്രതിനിധിയാണ്. അവള് മേലാളന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ആശയം മനസ്സിലാകുമല്ലോ, നിങ്ങൾ ഓർക്കണം നിങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ നിലയിൽ വളർന്നത് എന്ന്. എന്നിട്ട് അവള് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കാട്ടുവള്ളി കിഴങ്ങ് മാന്തി ചുട്ടു തന്നില്ലേ ഞങ്ങൾ, കാട്ടുചോല തെളിനീര് പകർന്നു തന്നില്ലേ. അങ്ങനെ ഒരു 100,000 ചോദ്യങ്ങൾ ഈ മേലാളന്മാർക്ക് വേണ്ടിയിട്ട് ഈ കീഴാളന്മാർ ചെയ്തു കൊടുത്ത ആ സേവനങ്ങളെ കുറത്തി അവരുടെ മുമ്പിൽ നിരത്തുന്നുണ്ട്. എന്നിട്ട് അവള് ചോദിക്കുന്നു, എന്നിട്ട് ഈ കീഴാളരായ ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾ തന്നത്? കഴുമരങ്ങളും ചാട്ടപാറുകളും കൽത്തുറങ്കുകളും എന്ന്. അപ്പോൾ ഈ ഒരു അവസ്ഥ കവി ഇവിടെ വ്യംഗ്യമായിട്ട് നമ്മളോട് പറയുകയാണ്. ഈ ചെരുപ്പ് ഈ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അടിമത്വം അനുഭവിക്കുന്ന പീഡനം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ആ ഒരു പ്രതിനിധിയാണ്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ പീഡനങ്ങളും അപമാനങ്ങളും എല്ലാവരും അനുഭവിക്കണമെന്നാണ്. ഇന്ന് സുഖിമാന്മാരായിട്ട് കഴിയുന്ന തങ്ങളുടെ സേവനം കൊണ്ട് സമ്പന്നരായിട്ട് സുഖിച്ച് മതിച്ച് വസിക്കുന്ന ആളുകൾ അവര് ഞാൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ അപമാനവും പീഡനവും അവരും അറിയണം എന്നുള്ളതാണ് ഈ ചെരുപ്പിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ഒരു സമത്വസുന്ദരമായ ഭാരതമാണ് സച്ചിദാനന്ദന്റെ സങ്കല്പത്തിലുള്ളത്. സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നുള്ള ആ ഒരു സോഷ്യലിസ്റ്റ് മുദ്രാവാക്യം ഉണ്ടല്ലോ, മാർക്സിന് ദർശനങ്ങളിലൊക്കെ വരുന്നതാണ്. എല്ലാവരെയും സമന്മാരായിട്ട് കാണുക എന്നുള്ളതാണ് ആ ഒരു ദർശനത്തിന്റെ ഒരു ബാക്കി പത്രമാണ് ഈ കവിതയിലും നമ്മൾ ദർശിക്കുന്നത്. കഷ്ടപ്പെടാനും ക്ലേശിക്കാനും ഈ ലോകത്തിൽ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവരുടെ പ്രയത്നത്തിന്റെ ഫലം അനുഭവിക്കാനായിട്ട് ഒരു ന്യൂനപക്ഷം വരുന്ന മറ്റൊരു വിഭാഗവും, ഈ കൊതുകും മൂട്ടയും ഒക്കെ മറ്റുള്ളവരുടെ ചോര കുടിച്ച് വളരുന്നത് പോലെ ഈ പാവപ്പെട്ടവൻ്റെ കഷ്ടതയുടെ സൽഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമ്പന്ന വിഭാഗം. ഈ പാവങ്ങളൊന്നും ആ ദുരിതപ്പെട്ട് പുറത്തു പറയുന്ന പോലെ ഞങ്ങൾക്ക് ആ കൽത്തുറങ്കും ആ ചാട്ടപാറടിയും മാത്രം മിച്ച്. ഞങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തുന്നു, നിങ്ങൾ സുഖിമാന്മാരായിട്ട് ജീവിക്കുന്നു, ഞങ്ങളുടെ ദുഃഖങ്ങൾ ഒരിക്കലും നിങ്ങൾ അറിയുന്നില്ല. അതായിരുന്നല്ലോ കുറത്തിയുടെ പരാതി. അതുപോലെ തന്നെ ആ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി അനാദികാലം മുതൽ ഇന്നും നമ്മുടെ സമൂഹത്തിൽ, ലോകത്തെമ്പാടും നമ്മുടെ സമൂഹത്തിൽ കാണുന്നൊരു കാഴ്ചയാണ്. ഇതിനൊരു മാറ്റം വരണമെന്നുള്ളതാണ് സച്ചിദാനന്ദൻ ആഗ്രഹിക്കുന്നത്. എന്നും ഒരു വിഭാഗം മാത്രം സമ്പന്നരായിട്ട് സുഖിമാന്മാരായിട്ട് കഴിഞ്ഞാൽ പോരാ, അവരുടെ അവസ്ഥയ്ക്ക് ആ അവസ്ഥയ്ക്ക് മാറ്റം വരിക. അവർ ദരിദ്രരായിട്ട് മാറട്ടെ, ഞങ്ങൾ സമ്പന്നരായിട്ട് മാറട്ടെ, ഞങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളും ത്യാഗങ്ങളും ഒക്കെ അവരും അനുഭവിക്കട്ടെ എന്നുള്ളതായിരുന്നു ആ ഈ ചെരുപ്പിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ, പ്രാർത്ഥനയുടെ ആ രഹസ്യം എന്ന് പറയുന്നത്. ഈശ്വരനോടുള്ള ചെരുപ്പിന്റെ പ്രാർത്ഥന ആ രീതിയിലാണ്. താന് അനുഭവിക്കുന്ന ഈ അപമാനവും നിന്ദയും ഒക്കെ ഉണ്ടല്ലോ, അത് ഈ ഉപരിവർഗവും അനുഭവിക്കണം എന്നുള്ളതായിരുന്നു ആ ചെരുപ്പിന്റെ മനോഭാവം. അതാ പറഞ്ഞിരിക്കുന്നത്, വരും ജന്മമെങ്കിലും ഈ മനുഷ്യൻ ചെരുപ്പായി ജനിക്കാൻ അവസരമുണ്ടാകണമേ എന്നാണ്. എന്നിട്ടോ സ്വർഗവാതിലിന് പുറത്ത് ഉപേക്ഷിക്കപ്പെട്ടവൻ അനുഭവിക്കുന്ന ഇതേ മനോവേദനയുമായിട്ട് ഇവൻ കിടക്കണം. ഇവിടെ കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥിതി പരിശോധിക്കുമ്പോൾ മറ്റൊരു വസ്തുത കൂടി നമുക്ക് നമ്മുടെ ഓർമ്മയിലേക്ക് വരും. അതായത് ഈ അധകൃത ശൂദ്ര വിഭാഗങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാനോ
ആരാധന നടത്താനുള്ള അവകാശമില്ലായിരുന്നു എന്നുള്ളത്. ക്ഷേത്രത്തിൽ പോകാൻ മാത്രമല്ല, ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ കൂടി പോലും പോകാൻ സഞ്ചരിക്കാൻ അനുവാദമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ. ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്ന ആ ഒരു പ്രഖ്യാപനത്തെ പറ്റിയൊക്കെ നിങ്ങൾ ചരിത്രത്തിൽ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിലേക്കുള്ള ആ വഴിയും ഒപ്പം ക്ഷേത്രവും നാനാജാതി മതസ്ഥർക്കായിട്ട്, അതായത് എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുക്കുന്ന ആ വിളംബരം തിരുവിതാംകൂർ മഹാരാജാവ് പ്രഖ്യാപിക്കുന്നു. വൈക്കം സത്യാഗ്രഹം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ കൂടി അവർണരായിട്ടുള്ള ആളുകൾക്ക് സഞ്ചരിക്കാൻ അനുവാദമില്ലായിരുന്നു. അതിനുവേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹമൊക്കെ ഗാന്ധിജിയൊക്കെ വന്ന് സത്യാഗ്രഹമൊക്കെ നടത്തിയത്. പിന്നീട് അതിനൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് ചരിത്രം. അപ്പോൾ അങ്ങനെ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ലാതിരുന്ന ഈ അധികൃത വർഗത്തിൻ്റെ ശൂദ്രജനവിഭാഗങ്ങളുടെ ആ മനോഭാവവും കവി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചെരുപ്പ് ആ വിഭാഗത്തിൽ വരുന്നവരാണ്. ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും പ്രാർത്ഥിക്കാനും സ്വർഗത്തിൽ പോകാനും അവകാശപ്പെട്ടത് ഈ ഉപരിവർഗത്തിന് മാത്രം, നമ്പൂതിരിമാർക്കും അതുപോലുള്ള സവർണ ജനവിഭാഗങ്ങൾക്കും. ബാക്കിയുള്ളവർക്ക് ആരാധനയ്ക്ക് പോലും അർഹതയില്ലായിരുന്നു എന്നുള്ളതാണ് പഴയ കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ പോകാനും മാത്രമല്ല, ആ വിദ്യാലയത്തിന് സമീപം പോലും നിൽക്കാനുള്ള അവകാശം ശൂദ്രർക്ക് അന്നില്ലായിരുന്നു. ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർജിയൽ എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദ്യ പകർന്നു കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് ദൂരെയാക്കണം ഈ ശൂദ്രരെ എന്നാണ്, അവരെ ഓടിച്ചുവിടണമെന്നാണ്. വിദ്യാഭ്യാസം അവർക്ക് നിഷിദ്ധമാണ്. അങ്ങനെ സമൂഹത്തിൽ ചവിട്ടി വിധിക്കപ്പെട്ട് കിടന്നിരുന്ന ഒരു വലിയ ജനവിഭാഗം ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അത് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ ഈ ചെരുപ്പ്. ഇന്ന് തങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകണം, തങ്ങൾ അനുഭവിക്കുന്ന അപമാനങ്ങളും ദുരിതങ്ങളും പീഡകളുമൊക്കെ ഈ ഉപരിവിഭാഗവും ഈ സമ്പന്നവർഗവും അനുഭവിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ചെരുപ്പിൻ്റെ പ്രാർത്ഥനയിൽ അന്തർഭവിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നിസ്സാരമായ ചോദ്യമേ ആകുകയുള്ളൂ കേട്ടോ. കോവിലിന് പുറത്ത് ചെരുപ്പിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു എന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിൻ്റെ ആ ഒരു രത്ന ചുരുക്കം അങ്ങോട്ട് പറഞ്ഞാൽ മാത്രം മതി. ചെരുപ്പ് കല്ലും മുള്ളും പൊടിയുമെല്ലാം സ്വന്തം ദേഹത്ത് ഏറ്റുവാങ്ങി ഒരു മനുഷ്യനെ ക്ഷേത്രം വരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ചെരുപ്പ് പുറത്തിട്ടിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്നു. അങ്ങനെ വന്നപ്പോൾ അസഹിഷ്ണുതായിട്ട് തീർന്ന ചെരുപ്പ് ഈശ്വരനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ കവിതയിൽ കാണുന്നത് എന്ന് പറഞ്ഞിട്ട്, നീ എല്ലാം അറിയുന്നവനാണല്ലോ, സകല ജീവജാലങ്ങളെ സൃഷ്ടിച്ചവനാണ് നീ, ഓരോ ജീവിയും എത്രകാലം ഈ ഭൂമിയിൽ ജീവിക്കണം, ഏതൊക്കെ ദൂരമവൻ താണ്ടണം, ഇങ്ങനെയുള്ള സകല കാര്യങ്ങൾക്കും കണക്കുള്ളവനാണ് നീ. അങ്ങനെ എന്നിട്ട് പോലും നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഈശ്വരനോട് പരാതിപ്പെടുകയാണ് ചെരുപ്പ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും പറഞ്ഞാൽ മതി. എന്താണ് അടുത്ത ജന്മത്തിലെങ്കിലും ഈ മനുഷ്യനെ ഒരു ചെരുപ്പായിട്ട് ജനിപ്പിക്കുക, അവൻ സ്വർഗവാതിലിന് പുറത്ത് കിടക്കട്ടെ, എന്നിട്ട് ഞാനും അനുഭവിക്കുന്ന ഈ വേദനയും ഈ അപമാനവും അവനും അനുഭവിക്കട്ടെ എന്നുള്ളതായിരുന്നു ഈ ചെരുപ്പിൻ്റെ പ്രാർത്ഥന എന്നുള്ള എന്ന് പറഞ്ഞാൽ മതിയാകും. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യം നമ്മൾക്ക് വരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ, അതൊരു ലഘു കവിതയാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം അവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ് നമുക്ക് പുതിയ ചെറുകഥയിലേക്ക് വരികയും ചെയ്യാം.